പാട്ടുകളുടെ ക്രെഡിറ്റ് എപ്പോഴും അത് പാടിയവർക്കാണ് പോകുക. അതിനുവേണ്ടി അധ്വാനിച്ചതും അത് മനോഹരമാക്കുന്നതും സംഗീതജ്ഞർ ആകുന്നതുകൊണ്ട് അവരാ പ്രശംസയ്ക്ക് 100% അർഹരുമാണ്. എന്നാൽ ചില പാട്ടുകളുണ്ട്, അതിൽ അഭിനയിച്ചവരുടെ മികവ് കാരണം ഇന്നയാളാണ് ശരിക്കും അത് പാടിയത് എന്ന് നമ്മൾ മറന്നു പോകുന്ന അവസ്ഥ. എം ജി ശ്രീകുമാറിനെ എടുത്താൽ അദ്ദേഹത്തിന്റെ കരിയർ ബ്രേക്കായ പാട്ട് ചിത്രത്തിലെ സ്വാമിനാഥ ആണെന്ന് നിസ്സംശയം പറയാം. എം ജി ശ്രീകുമാറിന് മാത്രമല്ല പ്രിയദർശനും മോഹൻലാലിനുമൊക്കെ ഒരു ഗംഭീര ബ്രേക്ക് നൽകിയ സിനിമയായിരുന്നു ചിത്രം. എന്നാൽ എനിക്ക് ആ ചിത്രത്തിൽ ഏറ്റവും പ്രിയം അതിലെ പാട്ടുകളാണ്. പാട്ടുകൾ ഷൂട്ട് ചെയ്യാൻ പ്രിയദർശന്റെ കഴിവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് വീണ്ടും യാദൃച്ഛികമായി കണ്ടത് സ്വാമിനാഥയും നഗുമോയും ആണ്. അതിൽ ലാലേട്ടൻ ചെയ്ത ലിപ്സിങ്ക് വളരെ മാജിക്കൽ ആയൊരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുക. ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഇന്റർവ്യൂവിൽ എം ജി ശ്രീകുമാർ പറയുന്നു, ആ പാട്ടിൽ ഫുൾ ക്രെഡിറ്റ് മോഹൻലാൽ എന്ന വ്യക്തിക്കാണ് എന്ന്. കാരണം അദ്ദേഹം 3 മിനിറ്റ് ദൈർഘ്യമുള്ള സ്വരങ്ങൾ മാത്രം വരുന്ന പോർഷൻ ഒരൊറ്റ ഷോട്ടിലാണ് ലാലേട്ടൻ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത്. സംഗീതം പഠിച്ച സ്ഥിരമായി പാടുന്ന ഒരാൾക്ക് ലേശം ബുദ്ധിമുട്ടുള്ള സ്വരങ്ങളാണ് നഗുമോയിലെയും സ്വാമിനാഥയിലേതും. എന്നിട്ടും ഇരുത്തം വരുന്നൊരു പാട്ടുകാരന്റെ വഴക്കത്തോടെയാണ് ലാലേട്ടൻ അത് പാടുന്നത്. വേറൊരിടത്തേക്കും ക്യാമറ തിരിക്കാതെ അത് മുഴുവൻ ഒപ്പിയെടുക്കാൻ പ്രിയദർശന് തോന്നിയത് ചിത്രത്തിലെ തന്നെ ഒരു മികച്ച തീരുമാനമാവാം. പാട്ടിലെ ആ പോർഷൻ ആ സ്വരങ്ങൾ പാടുന്നത് കൊടുക്കുന്നു. അത് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കിയാലും ഒരു സംഗീത ആസ്വാദകന് ഒരു ഞെട്ടിക്കുന്ന രംഗം തന്നെയാണ്. ഇങ്ങനെ സാധാരണ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്താലും കൊന്താത്തത് ആ മനുഷ്യൻ പുല്ലുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഒറ്റ ശ്വാസത്തിൽ പാടുന്നു. എങ്ങനെ സാധിക്കുന്നോ ആവോ. ദേവദൂതനിലും ഉണ്ട് ഇതുപോലൊരു സീൻ. അഭിനേതാവിൽ നിന്നും ലാലേട്ടൻ ഒരു മാന്ത്രികനാവുന്ന നിമിഷങ്ങൾ. ചിലപ്പോഴൊക്കെ കണ്ണുകളും കാതുകളും ഉള്ളതിൽ വല്ലാത്തൊരു നിർവൃതിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ മിസ് ആവുമായിരുന്നത്. മാളവിക രാധാകൃഷ്ണൻ ഒരു സിനിമാ ഗ്രൂപ്പിൽ എഴുതിയ കുറിപ്പാണ് ഇത്.